ലോകം ഒട്ടനവധി അത്ഭുതങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. നാം കണ്ടതും കാണാത്തതുമായ നിരവധി കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ നിങ്ങൾക്ക് മുൻപേ കേട്ടുകേൾവിയില്ലാത്ത കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. നമ്പർ 10, പവേർഡ് പൈൽ ഡ്രൈവർ. ഐക്യമത്യം മഹാബലമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാകും. എത്ര ദുർഘടമായ പ്രതിസന്ധികളെയും ഒരേ മനസ്സോടെ ഒരു കൂട്ടം ആളുകൾ നേരിടുമ്പോൾ അത് ആയാസകരമായി മാറുന്നു. അത്തരത്തിലുള്ള ഒരു സംഭവമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. തായ്ലാന്റിലാണ് ഈ സംഭവം നടക്കുന്നത്. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു പ്രക്രിയയാണ് പൈലുകളുടെ ക്രമീകരണം. കെട്ടിടത്തിന്റെ കെട്ടുറപ്പിനായി ഏറെ കരുതലോടെ ചെയ്യേണ്ട ഒന്നാണിത്. ഇതിനായി പല രീതികളും പിന്തുടർന്നു പോരുന്നു. വളരെ വ്യത്യസ്തമായി പൈലുകൾ ക്രമീകരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇവിടെ നമുക്ക് കാണാം. ഒരു സംഘം ആളുകൾ പ്രത്യേക രീതിയിൽ കയറി നിന്നുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഏറെ അധ്വാനം വേണ്ടിവരുന്ന ജോലിയെ സംഘപരമായുള്ള പരിശ്രമത്തിലൂടെ ഇവർ ആയാസകരമാക്കി മാറ്റുന്നു. പ്രദേശത്തെ ഒട്ടുമിക്ക ജോലികളും ഈ രീതിയിലാണ് ചെയ്യുന്നത്. നമ്പർ 9, ദ ഓഷ്യൻ ബേർഡ്. വലേനിയസ് മറൈൻ വികസിപ്പിച്ച കാറ്റിന്റെ ഗതിയിൽ സഞ്ചരിക്കുന്ന കപ്പലാണ് ഓഷ്യൻ ബേർഡ്. KTH റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയും സ്വീഡിഷ് മാരിടൈം ടെക്നോളജി കമ്പനിയുമായ SSPയുമായി സഹകരിച്ചാണ് ഇത് വികസിപ്പിച്ചിരിക്കുന്നത്. 360 ഡിഗ്രി വരെ തിരിയുവാൻ സാധിക്കുന്ന ദൂരദർശിനി ചിറകുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പൂർണമായ ജോലികൾ പൂർത്തിയായാൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കപ്പൽ എന്ന വിശേഷണം ഇതിന് ലഭിക്കുമെന്ന് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നു. കൂടാതെ ഏത് രീതിയിലുള്ള കാലാവസ്ഥയെയും ഇതിന് തരണം ചെയ്യുവാൻ സാധിക്കും. 650 അടി ഉയരത്തിലാണ് ഇതിന്റെ വെസലുകൾ കാണപ്പെടുന്നത്. കൂടാതെ മുകളിലായി കാണപ്പെടുന്ന ചിറകുകൾക്ക് സമാനമായ ഭാഗത്തിന് 250 അടി ഉയരവുമുണ്ട്. ഇതുകൂടാതെ അത്യാധുനികമായ നിരവധി സൗകര്യങ്ങളും ഓഷ്യൻ ബേർഡിൽ ലഭ്യമാണ്. കൂടാതെ ഏറെ ചിലവ് കുറഞ്ഞ സഞ്ചാരവുമാണ് ഇത് പ്രദാനം ചെയ്യുന്നത്. നമ്പർ 8, ഡക്ക് ഫ്ലഡ്. നമ്മുടെ നാട്ടിൽ നിരവധിയായി കണ്ടുവരുന്ന ഒന്നാണ് താറാവുകളുടെ കൃഷി. ഇതിൽ നിന്നും ഏറെ ലാഭം ഉണ്ടാക്കുന്നുവെന്ന് കർഷകർ അഭിപ്രായപ്പെടുന്നു. ഒരു നദി ഒഴുകുന്നത് പോലെ താറാവുകൾ കൂട്ടമായി വരുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. തായ്ലാന്റിലാണ് ഇത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടത്തെ കർഷകർ ഈ താറാവുകളെ തങ്ങളുടെ നെൽപ്പാടങ്ങളിലേക്കും കൃഷിത്തോട്ടങ്ങളിലേക്കും തുറന്നുവിടുന്നു. ഇതിനു പിന്നിലെ കാരണം താറാവുകൾ കൃഷിത്തോട്ടത്തിലെ വിളകളെ നശിപ്പിക്കുവാൻ വരുന്ന കീടങ്ങളെയും പ്രാണികളെയും ഭക്ഷിക്കുന്നു എന്നതാണ്. ഈ രീതിയിൽ ഇവരുടെ കൃഷിയും സമ്പുഷ്ടമാകുന്നു. കാക്കി ഖാബൽ എന്ന ബ്രിട്ടീഷ് ബ്രീഡിനത്തിൽപ്പെടുന്ന താറാവുകളെയാണ് ഈ രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നത്. ഇതുകൂടാതെ മറ്റൊരു നേട്ടവും കർഷകർക്ക് ലഭിക്കുന്നുണ്ട്. താറാവിൻ മുട്ടകൾ നിരവധിയായി ലഭിക്കുന്നതും ഏറെ ലാഭകരമായ ഒരു സംഗതിയാണ്. നമ്പർ 7, ബോവൈൻ പ്രിസൺ ബ്രേക്ക്. ഇന്ത്യയിൽ നടന്ന ഒരു സംഭവമാണിത്. 70 പശുക്കൾ വഴിയിലൂടെ അതിവേഗം ഓടുകയാണ്. ഒരു ഫാമിൽ നിന്നും ചിതറി ഓടിയതാണിവ. തിരക്കേറിയ ഹൈവേയിലൂടെയാണ് ഇവ ഓടിയത്. തുടർന്ന് ഒറ്റപ്പെട്ട മേഖലയിലെത്തിയപ്പോൾ ഇവ ചെറു സംഘങ്ങളായി തിരിയുകയും ഓരോ ദിശയിലേക്ക് പോവുകയും ചെയ്തു. പ്രദേശത്ത് നിരവധിയായ പ്രശ്നങ്ങളാണ് ഇതുമൂലം ഉണ്ടായത്. തുടർന്ന് പ്രദേശവാസികൾ പോലീസിനെ വിവരമറിയിക്കുകയും സംഭവം അല്പം ഗുരുതരമാണെന്ന് മനസ്സിലാക്കിയ പോലീസ് ശക്തരും പരിചയ സമ്പന്നരുമായവർ അടങ്ങിയ ഒരു സേനയെ ഇങ്ങോട്ടെ അയക്കുകയും ചെയ്തു. തുടർന്ന് അല്പം പണിപ്പെട്ടാണ് എങ്കിലും പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു. ഈ രീതിയിൽ തെരുവീതിയിൽ കാണപ്പെട്ട ആടിന്റെ കൂട്ടത്തെയും ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. നമ്പർ 6, ഫിഷ് ഫാം. വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു മത്സ്യ ഫാമാണ് ഇവിടെ കാണുന്നത്. സിംഗപ്പൂരിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോളോ അക്വാകൾച്ചർ കമ്പനിയുടെ നേതൃത്വത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ലംബ ഫാമുകളിലൊന്നായി ഇത് രൂപീകൃതമായത്. വളരെ മെച്ചപ്പെട്ടതും അത്യാധുനികവുമായ തരത്തിലുള്ള ഇവിടെ ഓരോ വർഷവും 3000 ടൺ വരെ മത്സ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കുവാൻ ആകുമെന്ന് പറയപ്പെടുന്നു. രാജ്യത്തിലെ തന്നെ ഭക്ഷ്യസുരക്ഷ ഉയർത്തുന്നതിനുള്ള ഒരു പദ്ധതിയിൽ പ്രധാന പങ്കുവഹിക്കുവാനാണ് ഈ ആശയം കൊണ്ടുവന്നത്. 1969 സ്ഥാപിതമായ അപ്പോളോ കമ്പനിയുടെ ആദ്യ സംരംഭമൊന്നുമല്ല ഇത്. 1970 വിവിധ ഫാമുകളിലായി ഇവർ അലങ്കാര മത്സ്യങ്ങളെയും ഭക്ഷ്യമത്സ്യങ്ങളെയും വളർത്തിയിരുന്നു. എന്നാൽ ഇവരുടെ നേതൃത്വത്തിലുള്ള ഏറ്റവും വലിയ പദ്ധതിയാണിത്. നമ്പർ 5, ദ മില്ലിനേഴ്സ് ഐലൻഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും ധനാഢ്യരായ ആളുകൾ താമസിക്കുന്ന ഒരു ദ്വീപാണിത്. പേര് പോലെ തന്നെ പണം ആവശ്യത്തിലധികം ഉള്ളവർക്ക് മാത്രമേ ഇങ്ങോട്ടേക്ക് പ്രവേശനം ലഭിക്കുകയുള്ളൂ. ബ്ലൂ എസ്റ്റേറ്റ് എന്ന പേരിലും ഈ ദ്വീപ് അറിയപ്പെടുന്നുണ്ട്. 1.5 മില്യൺ തുകയ്ക്ക് ഇവിടെ നമുക്കൊരു വീട് ലഭിക്കുന്നു. ഇതുകൂടാതെ ഏറ്റവും മികച്ചതായ സൗകര്യങ്ങളും ലഭ്യമാകുന്നുണ്ട്. വളരെ മികച്ച രീതിയിലുള്ളതും ഏത് രീതിയിലുള്ള കാലാവസ്ഥയിൽ നിന്നും രക്ഷ നേടുവാൻ സാധിക്കുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം. സമുദ്രത്തിന് നടുവിൽ ഒരു ഭീമൻ നഗരം എന്ന ആശയമാണ് ഇത് പ്രാവർത്തികമാക്കിയിരിക്കുന്നത്. ഹെൽത്ത് ക്ലിനിക്, ചെറിയ സ്കൂൾ, സൂപ്പർമാർക്കറ്റുകൾ തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ഈ ദ്വീപിലുണ്ട്. ഇതുകൂടാതെ ആകർഷണീയമായ ഒട്ടനവധി പദ്ധതികളും കലാകായിക പരിപാടികളും ഇവിടെ നടക്കുന്നുണ്ട്. നമ്പർ 4, ടു മൂൺസ് ഓഫ് ദുബായ്. വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു പ്രതിഭാസമാണ് ഇവിടെ ദൃശ്യമാകുന്നത്.
ദുബായിലാണ് ഇത് കാണപ്പെടുന്നത്. ചന്ദ്രന്റെ വളയത്തിന്റെ ആന്തരിക ഭാഗവും പുറം ഭാഗവും തമ്മിലുള്ള ഗുരുത്വാകർഷണ ഇടപെടൽ മൂലം ഫോബോസ്, ഡീമോസ് എന്നിങ്ങനെ രണ്ടു കുഞ്ഞൻ ഉപഗ്രഹങ്ങൾ വെളിവാകുന്നതാണ് ഇതെന്ന് ഒരു വിഭാഗം ആളുകൾ അഭിപ്രായപ്പെടുന്നു. ഇത് ഏവരിലും ഏറെ ആശ്ചര്യമാണ് സൃഷ്ടിച്ചത്. ശേഷം ദുബായിലെ വിദഗ്ധരായ ശാസ്ത്രജ്ഞർ സംഭവത്തിന്റെ സത്യാവസ്ഥകൾ പുറത്തുവിട്ടു. ദുബായിലെ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട ഈ കാഴ്ച യഥാർത്ഥത്തിൽ ചൊവ്വയുടെ പ്രകൃതി ഉപഗ്രഹങ്ങളായ ഫോബോസ്, ഡീമോസ് എന്നിവയാണെന്നായിരുന്നു അത്. അതിസാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ നിന്നുമാണ് ഇത് എന്താണെന്ന് കണ്ടെത്തുവാൻ സാധിച്ചത്. നമ്പർ 3, ദ റിലാക്സേഷൻ സ്റ്റേഷൻ. എല്ലാ വിനോദസഞ്ചാര മേഖലകളിലും അത്യന്താപേക്ഷികമായി കാണപ്പെടുന്ന ഒന്നാണ് വിശ്രമ കേന്ദ്രങ്ങൾ. വളരെ വ്യത്യസ്തമായതും രസകരവുമായ ഒരു വിശ്രമ കേന്ദ്രമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ജപ്പാനിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഒരു പ്ലാറ്റ്ഫോം സ്റ്റേഷനാണ്. ഇവിടെ നിന്ന് യാത്ര സുഖകരമാക്കുന്ന രീതിയിൽ നിരവധി ട്രെയിനുകളും സർവീസ് നടത്തുന്നുണ്ട്. ഈ രീതിയിൽ ഒരു ട്രെയിനിൽ ഇങ്ങോട്ടേക്ക് എത്തി മനോഹരമായ പ്രകൃതി ഭംഗി അനുഭവിച്ചതിനു ശേഷം സഞ്ചാരികൾക്ക് അടുത്ത ട്രെയിൻ കയറി യാത്ര തുടരാം. ഈ രീതിയിലുള്ള ആശയം മുന്നോട്ട് വയ്ക്കുന്ന ആദ്യത്തെ സംഭവങ്ങളിൽ ഒന്നാണിത്. ജാപ്പനീസ് ടൂറിസത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു സൗകര്യം സഞ്ചാരികൾക്ക് ലഭ്യമാകുന്നത്. നിരവധി ആളുകളാണ് നദിയോട് ചേർന്ന ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് കാഴ്ചകൾ കാണുവാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്പർ 2, ദ ഇലക്ട്രിക് ട്രെയിൻ. ജർമ്മനിയിലെ വുവർട്ടിലെ ഒരു സസ്പെൻഷൻ റെയിൽവേ സംവിധാനമാണ് വുവർട്ടർ ഷെബഹാൻ എന്നറിയപ്പെടുന്നത്. ഇതിന്റെ യഥാർത്ഥ നാമം ഐൻഷീനിഗെ ഹാംഗബാൻ എന്നായിരുന്നു. ലോകത്തിലെ ഏറ്റവും പഴയ ഇലക്ട്രിക് എലിവേറ്റഡ് റെയിൽവേയാണിത്. ജർമ്മനിയിലെ ഒരു സവിശേഷ സംവിധാനമായി ഇതിന്ന് നിലനിൽക്കുന്നു. യൂജൻ ലാംഗൻ എന്ന വ്യക്തിയാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചത് 1901. 2008 വാർഷിക റിപ്പോർട്ട് അനുസരിച്ച് പ്രതിവർഷം 25 ദശലക്ഷം ആളുകളെയാണ് ഇത് വഹിക്കുന്നത്. കൂടാതെ പ്രാദേശിക പൊതുഗതാഗതത്തെ ക്രമീകരിക്കുന്നതിലും ഈ റെയിൽവേ സംവിധാനം ഏറെ സഹായിക്കുന്നുണ്ട്. ഏകദേശം 30 മിനിറ്റോളമാണ് ഒരു ഭാഗത്തേക്ക് ഇതിന്റെ യാത്രാ പരിധിയായി കണക്കുകൂട്ടുന്നത്. ചെറിയ രീതിയിലുള്ള പുതുക്കലുകൾ നടന്ന ഇതിന്ന് ഏറെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു. നമ്പർ 1, സ്നെയിൽ സ്ക്രോളിംഗ് അണ്ടർ വാട്ടർ. നമുക്കേറെ സുപരിചിതമായ ജീവികളാണ് ഒച്ചുകൾ. വളരെ സാവധാനത്തിൽ ചലനം സാധ്യമാകുന്ന ഇവ ഏത് പ്രതലങ്ങളിലൂടെയും ശരീരപ്രകൃതികളെ ഉപയോഗിച്ച് ഇവയ്ക്ക് സഞ്ചരിക്കുവാൻ സാധിക്കും. എന്നാൽ ജലത്തിലൂടെ ഇവ എങ്ങനെയാകാം സഞ്ചരിക്കുക എന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒച്ചുകൾക്ക് ജലത്തിൽ കഴിയുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ പല വ്യത്യസ്തമായ ഇനങ്ങളിലും ഇതിന്റെ കഴിവ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ചില ഒച്ചുകൾ ജലാശയത്തിനടിയിലെ അലകളിൽ പറ്റിപ്പിടിച്ച് നീങ്ങുന്നു. ചിലത് പൊങ്ങിക്കിടക്കുന്ന രീതിയിലും കാണപ്പെടുന്നുണ്ട്. പേശികളുടെ സങ്കോചത്തിലൂടെയും ശരീരത്തിലെ ചില അവയവങ്ങളുടെ പ്രത്യേകതകളിലൂടെയുമാണ് ഇവ നീങ്ങുന്നത്. ശാരീരികമായ ഈ ശക്തി ഉണ്ടാകുന്നത് കാരണം ഒച്ചിന്റെ കാൽ സ്വതന്ത്ര ഉപരിതലത്തെ ശരീരവുമായി ചേർക്കുകയും അതുവഴി മ്യൂക്കസ് ലെയറിനുള്ളിൽ വക്രത, സമ്മർദ്ദങ്ങളും ലൂബ്രിക്കേഷൻ പ്രവാഹങ്ങളും സൃഷ്ടിക്കുന്നുണ്ട്. നിങ്ങൾക്കിതിൽ ഏറ്റവും കൂടുതൽ കൗതുകപരമായി തോന്നിയത് ഏത് സംഭവമാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തൂ. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക. Thank you.